എല്ലാവർക്കും ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, ഇന്ത്യയ്ക്കായി ഫ്രാൻസിന്റെ നൂതന ആക്രമണ ഹെലികോപ്റ്റർ എത്തുന്നു. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന AS-565 MB പാന്തർ മീഡിയം യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ഫ്രാൻസ് ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തു. രണ്ടാമതായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ബിൻ അഹ്യാനുമായി ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്തും. മൂന്നാമതായി, ആൻഡമാൻ നിക്കോബാർ കമാൻഡ് 2022 February 16 പോർട്ട് ബ്ലെയർ എയർഫീൽഡിൽ സംയുക്ത സുരക്ഷാഭ്യാസം നടത്തി. നാലാമതായി, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഉണർവേകിക്കൊണ്ട് പാന്തർ മീഡിയം യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളുടെ അസംബ്ലി ലൈൻ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് ഫ്രാൻസ് മാറ്റിസ്ഥാപിക്കുന്നു. കൂടാതെ ദസോ റഫാൽ യുദ്ധവിമാനത്തിന്റെ അസംബ്ലി ലൈനിന്റെ 70% ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും ഫ്രാൻസ് ഉറപ്പു നൽകുന്നു. പാന്തർ ചോപ്പറുകളുടെയും റഫാൽ യുദ്ധവിമാനങ്ങളുടെയും അസംബ്ലി ലൈനുകൾ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് ഇന്ത്യയിലേക്ക് മാറ്റിസ്ഥാപിക്കുക. AS-565 MB എന്ന പേരിൽ എയർബസ് നിർമ്മിച്ച പാന്തർ ചോപ്പറുകൾ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന മൾട്ടി റോൾ മീഡിയം ഹെലികോപ്റ്ററുകളാണ്. ഇവ കപ്പൽ ഡെക്കുകൾ, ഓഫ്ഷോർ ലൊക്കേഷനുകൾ, ലാൻഡ് അധിഷ്ഠിത സൈറ്റുകൾ എന്നിവയിൽ നിന്നും പ്രവർത്തിക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. പാന്തർ കുടുംബത്തിലെ 250 ഹെലികോപ്റ്റർ അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ 100 MH-65 ഹെലികോപ്റ്ററുകൾക്കൊപ്പം 20+ രാജ്യങ്ങളിൽ സേവനത്തിലുണ്ട്. എയർബസ് പാന്തർ ഫാമിലി ഹെലികോപ്റ്ററുകളുടെ AS-565 MB നാവിക പതിപ്പ് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന മൾട്ടി റോൾ മീഡിയം റോട്ടർക്രാഫ്റ്റ് ആണ്. നാവിക തീരസംരക്ഷണ ദൗത്യങ്ങളായ സമുദ്ര നിരീക്ഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തൽ, ഓഫ്ഷോർ പെട്രോളിംഗ്, ഭീകരവാദത്തിനെതിരായ ദൗത്യങ്ങൾ എന്നിവയ്ക്കാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്നതും ചൂടുള്ളതുമായ അവസ്ഥകളിൽ വിശ്വസനീയമായ പ്രകടനത്തിനായി 2 Safran Ariel 2N ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ് AS-565 MB. ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും ഫ്ലൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റവും ഉൾപ്പെടുന്ന ആധുനിക കോക്പിറ്റ് ഏവിയോണിക്സ് ഇതിന്റെ പ്രധാന പ്രത്യേകതയാണ്. AS-565 MB മിഷൻ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നത് അതിന്റെ വിപുലമായ ഏവിയോണിക്സും സിസ്റ്റങ്ങളുമാണ്. അതിൽ ക്രൂവിനായുള്ള മൾട്ടി ഫംഗ്ഷൻ തന്ത്രപരമായ ഡിസ്പ്ലേകളും ഉൾപ്പെടുന്നു. അതേസമയം FADEC പൂർണ്ണ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ നിയന്ത്രണ സംവിധാനവും വാഹന എഞ്ചിൻ മാനേജ്മെന്റ് ഡിസ്പ്ലേയും സുരക്ഷ മെച്ചപ്പെടുത്തുകയും പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. മോഡുലാർ മെക്കാനിക്കൽ അസംബ്ലി ഡിസൈൻ, ഫൈബർ ഗ്ലാസ് ടാർഫ്ലക്സ് റോട്ടർ ഹെഡുകൾ, കമ്പോസിറ്റ് ടെയിൽ റോട്ടർ ബ്ലേഡുകൾ, എയർ ഫ്രെയിം എന്നിവ അറ്റകുറ്റപ്പണി സമയത്ത് ചെലവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. കപ്പലുകൾ, ഫോർവേഡ് ബേസുകൾ, മറ്റ് വിദൂര സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിന്യാസത്തിനായി AS-565 MB ലളിതവും സുരക്ഷിതവുമായ പരിപാലന അക്സസിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എഞ്ചിൻ ബ്ലേഡുകൾ, പ്രധാന ടെയിൽ റോട്ടർ ഹബ്ബുകൾ, മെയിൻ റോട്ടർ ഗിയർ ബോക്സ് എന്നിവ പോലെയുള്ള അസംബ്ലികൾക്കായി കമ്പനി മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവർത്തനം വേഗത്തിലാക്കിയിരിക്കുന്നു. കൂടാതെ AS-565 MB ഒരു പുതിയ തലമുറ 100% സംയോജിതാവരണമുള്ള ടെയിൽ റോട്ടർ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഉയർന്ന മാനുവറബിലിറ്റി, കുറഞ്ഞ ബാഹ്യ ശബ്ദം, യാത്രക്കാർക്കും എയർക്രൂവിനും മികച്ച സുരക്ഷ എന്നിവ നൽകുന്നു. ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് കപ്പലുകളെ ഓവർ ദ ഹൊറിസോൺ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് AS-565 MB ഹെലികോപ്റ്ററുകൾ ഉപരിതല വിരുദ്ധ യുദ്ധ ദൗത്യങ്ങൾ അഥവാ ആന്റി സർഫസ് യൂണിറ്റ് വാർഫെയർ മിഷനുകളിൽ വളരെ ഫലപ്രദമാണ്. അതായത്, ഈ ഹെലികോപ്റ്റർ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന്റെ പ്രധാന ആയുധ സംവിധാനമായി പ്രവർത്തിക്കുന്നതിലൂടെ ലക്ഷ്യത്തിനെ കൃത്യമായി തിരയാനും തരംതിരിക്കാനും സ്ട്രൈക്ക് ചെയ്യാനും ഇവയ്ക്ക് കഴിയും. ബെസ്റ്റ് എൻഡുറൻസ് സ്പീഡിൽ ഈ ഹെലികോപ്റ്ററിന് 4 മണിക്കൂറിൽ കൂടുതൽ സമയം ആകാശത്ത് തുടരാൻ കഴിയും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപ സർവ്വസൈനാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഓൺലൈനായി നടക്കുന്ന ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യയും UAE തമ്മിലുള്ള ചിരകാല ബന്ധം ശക്തിപ്പെടുത്തും. UAE 50th anniversary ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. കഴിഞ്ഞ മാസം നരേന്ദ്രമോദി UAE സന്ദർശിക്കാമെന്നറിയിച്ചിരുന്നെങ്കിലും ഒമിക്രോൺ വ്യാപനം മൂലം യാത്ര റദ്ദാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഓൺലൈൻ ഉച്ചകോടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക വ്യാപാര മന്ത്രാലയങ്ങളിലെ പ്രമുഖർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയും UAE തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. വ്യാപാര മേഖലകളിലടക്കം ഇരു രാജ്യങ്ങളുടെ സഹകരണം ഇതിന് ഉദാഹരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015, 2018, 2019 വർഷങ്ങളിൽ UAE സന്ദർശിച്ചിരുന്നു.
അതുപോലെ തന്നെ യു എ കിരീടാവകാശി 2016 2017 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളിലെയും മറ്റു ഉന്നതാധികാരികളും പരസ്പരം നല്ല ബന്ധം പുലർത്തിപ്പോരുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചു വന്നു. ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ ബന്ധങ്ങൾ എന്നിവ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടിരുന്നു. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹായങ്ങൾ നൽകി വരുന്നു. ഇവയെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയോജിത സാമ്പത്തിക സഹകരണ കരാർ തയ്യാറാക്കിയിരുന്നു. ഇതിലെ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഒപ്പുവെക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യവുമായി ഉണ്ടാക്കുന്ന സുപ്രധാന കരാറാണിത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇറക്കുമതി കയറ്റുമതി നികുതികളിൽ ഗണ്യമായ കുറവുണ്ടാകും. തെരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാനും കഴിയും. യു എയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്ന നയങ്ങളും കരാറിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ആൻഡമാൻ നിക്കോബാർ കമാൻഡ് 2022 February 16 പോർട്ട് ബ്ലെയർ എയർഫീൽഡിൽ സംയുക്ത സുരക്ഷാഭ്യാസം നടത്തി. ഭീകരാക്രമണങ്ങൾ, ബന്ദി പ്രതിസന്ധികൾ, വ്യോമത്താവളത്തിലോ മറ്റെവിടങ്ങളിലോ ഹൈജാക്ക് സാഹചര്യങ്ങൾ എന്നിങ്ങനെ വിവിധ ആകസ്മിക സാഹചര്യങ്ങളിൽ എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും തയ്യാറെടുപ്പ് പരീക്ഷിക്കുക എന്നതായിരുന്നു ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം. INS ഉത്ക്രോഷ്, വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ രാവും പകലും പരിശീലനങ്ങൾ നടത്തി. എയർഫീൽഡിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട തീവ്രവാദ ഭീഷണികളെ നേരിടാൻ കരസേന, നാവികസേന, CISF എന്നിവയിൽ നിന്നുമുള്ള ക്യുക്ക് റിയാക്ഷൻ ടീമുകളെ വിന്യസിച്ചിരുന്നു. അതോടൊപ്പം NSG, ഖാദ കമാൻഡോകൾ, മറൈൻ കമാൻഡോകൾ എന്നിവയിൽ നിന്നുമുള്ള പ്രത്യേക സേനാ ഘടകങ്ങളും ക്യുക്ക് റിയാക്ഷൻ ടീമിനൊപ്പം സമന്വയിച്ച പ്രവർത്തനങ്ങൾക്കായി അണിനിരന്നു. പോർട്ട് ബ്ലെയർ എയർഫീൽഡിലെ സുരക്ഷയ്ക്കായി ആൻഡമാൻ നിക്കോബാർ കമാൻഡ് അടുത്തിടെ ഒരു ജോയിന്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പോർട്ട് ബ്ലെയറിലെ എല്ലാ സൈനിക സുരക്ഷാ ഏജൻസികളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും സ്പെഷ്യൽ ഓപ്പറേഷനുകൾ പരിശോധിക്കുന്നതിനും സാധൂകരിക്കുന്നതിനും മികച്ചതാക്കുന്നതിനും വേണ്ടിയാണ് ഈ ഡ്രില്ലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ നിർണായക എയർഫീൽഡിലെ ഏത് ഭീഷണിയെയും ഫലപ്രദമായി നേരിടാൻ വികസിപ്പിച്ചെടുത്ത സ്പെഷ്യൽ ഓപ്പറേഷനുകളും സംയുക്ത അഭ്യാസത്തിനിടെ വീണ്ടും സാധൂകരിക്കപ്പെട്ടു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. റഷ്യ ഉക്രൈൻ പ്രതിസന്ധിയിൽ ഐക്യരാഷ്ട്രസഭയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന അമേരിക്കൻ ആവശ്യത്തിന് കൂടിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്രിയാത്മക നയതന്ത്രത്തിനാണ് ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ TS തിരുമൂർത്തിയാണ് ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ ശബ്ദം ലോകത്തെ അറിയിച്ചത്. റഷ്യ ഉക്രൈൻ പ്രതിസന്ധിയിൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും ഇന്ത്യ ആശയവിനിമയം നടത്തിപ്പോരുന്നു. പ്രതിസന്ധി ബാധിത മേഖലയിലും അതിനപ്പുറവും ദീർഘകാല സമാധാനവും സ്ഥിരതയും പ്രതീക്ഷിക്കുന്നതായും തിരുമൂർത്തി പറഞ്ഞു. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന വലിയ താൽപ്പര്യത്തിനായി പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഏത് നടപടികളും എല്ലാ കക്ഷികളും ഒഴിവാക്കുന്നതാണ് നല്ലത്. നിശബ്ദവും ക്രിയാത്മകവുമായ നയതന്ത്രമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഉക്രൈനിൽ 20,000+ ഇന്ത്യൻ വിദ്യാർത്ഥികളും പൗരന്മാരും താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യാ ഗവൺമെന്റ് പ്രഥമ പരിഗണന നൽകുന്നത് പൗരന്മാരുടെ ക്ഷേമത്തിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 2014 ഉക്രൈനിന്റെ ഭാഗമായ ക്രിമിയ റഷ്യ പിടിച്ചെടുത്തതിന് ശേഷം UN സുരക്ഷാ കൗൺസിൽ നിരവധി തവണ യോഗം ചേർന്നിരുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ ഒന്നായി കൊണ്ടുവന്ന പ്രമേയങ്ങളിൽ റഷ്യ വീറ്റോ അധികാരം ഉപയോഗിക്കുന്നതിനാൽ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഉക്രൈൻ വിഷയത്തിൽ റഷ്യയ്ക്ക് പിന്തുണയുമായി ചൈന കൂടി പരസ്യമായി രംഗത്ത് വന്നതോടെ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയ്ക്ക് പ്രതികൂലമായ ഒരു തീരുമാനവും അമേരിക്കയ്ക്കുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്.